ചോദ്യശരങ്ങളുമായി ഒരുപറ്റം പ്രതിയോഗികളെ യേശുവിനെ തേടി വരുന്നു. ആദ്യം തേനൂർന്ന ചില സ്തുതിവചനം അവർ ചൊരിയും, എന്നിട്ട് ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് ആ കുളത്തിടും. സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ? അവർ ഒരുതരം അപ്പോസ്തലന്മാർ തന്നെയെന്നാണ് ഗ്രീക്ക് പദങ്ങൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും സുവിശേഷ ദൂതുമായല്ല അവർ വന്നത്, യേശുവിനുള്ള മരണദൂതുമായാണ്. അവർ നാഥന്റെ സത്യനിഷ്ഠയെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ്. മാത്രമല്ല, അവൻ്റെ ഉത്തരങ്ങളിൽ അവർ അത്ഭുത പരതന്ത്രരായി എന്ന് സുവിശേഷം പറയുന്നുമുണ്ട്. എങ്കിലും അവരുടെ കുടിലെ തന്ത്രങ്ങൾ അവർ മാറ്റിവയ്ക്കുന്നില്ല. പിന്നീട് പീലാത്തോസിനോട് അവർ വിളിച്ചു പറഞ്ഞത് സീസറിന് നികുതി കൊടുക്കുന്നതിൽ നിന്ന് യേശു അവരെ തടഞ്ഞുവെന്നാണ്. ഇങ്ങനെയുള്ള വക്രമായ ചോദ്യങ്ങളുമായി പ്രതിയോഗികൾ വരുന്നിടത്തെല്ലാം നാഥൻ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം നൽകാറില്ലെന്ന് മാത്രമല്ല, അവർ തെളിക്കുന്ന വഴിയിൽ കൂടി നടക്കാറുമില്ല. ചോദ്യം ചോദിച്ചവർക്ക് മറുചോദ്യം നൽകി അവർക്ക് വേണമെങ്കിൽ ചിന്തിച്ച് കണ്ടെത്തിക്കോട്ടെ എന്നാണ് നാഥൻ്റെ ശൈലി. എല്ലാ കാലത്തും പലതരം വ്യാഖ്യാനങ്ങൾക്കും വഴിതെളിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. ദൈവവും സീസറും, സഭയും രാഷ്ട്രവും, സഭയും സമൂഹവും, ലോകവും പരലോകവും, ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ? അതിനെക്കുറിച്ച് അപ്പം ചുട്ടതുപോലെ മറുപടി ഈശോ നൽകിയിട്ടില്ല. പകരം എങ്ങനെ ചുട്ടാലാണ് അപ്പം രുചികരമാകുക എന്ന രീതിയിൽ അവൻ വാക്കിലും പ്രവൃത്തിയിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉപമകളിലൂടെ അവൻ സംസാരിച്ചത് തന്നെ അതുകൊണ്ടാണ്, നല്ലവണ്ണം നമ്മൾ ധ്യാനിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ജീവിതത്തിൽ അനുവർത്തിക്കാൻ. സീസറും ദൈവവും രണ്ട് അധികാര കേന്ദ്രങ്ങളല്ല. മനുഷ്യരെല്ലാം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കുഴയുന്നു എന്നും ഈശോയ്ക്ക് അഭിപ്രായമില്ല. അവൻ്റെ ഉത്തരം വ്യക്തമാണ്. സീസർ സർവാധികാരിയായിരിക്കാം, പക്ഷെ സീസറിൻ്റെയും മേലെ അധികാരിയാണ് ദൈവം. തീവ്രവാദപരമായ നിലപാടുകൾ കൊണ്ട് സീസറിന് കപ്പം കൊടുക്കുന്നത് വിലക്കിയിരുന്ന പല യഹൂദ നേതാക്കന്മാരും അക്കാലത്തുണ്ടായിരുന്നു. റോമ ഒരു അധിനിവേശ ശക്തിയായിരുന്നല്ലോ പാലസ്തീനായിൽ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സായുധ സംഘർഷങ്ങൾ പതിവായിരുന്നു. ഒടുക്കം ജെറുസലേമിനെ തച്ചുടച്ച് റോമ കലിതീർക്കും വരെ. ഇങ്ങനെയൊരു തീവ്രവാദപരമായ എതിർപ്പ് യേശുവും ശ്ലീഹന്മാരും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ലൗകിക അധികാരങ്ങൾ ദൈവനിശ്ചിതമാണെന്നും അവയ്ക്ക് ന്യായമായും നാം വിധേയരാകണമെന്നും പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇതൊരു അന്ധമായ ഒത്തുതീർപ്പല്ല. ധാർമ്മികവും വിശ്വാസപരവുമായ കാര്യങ്ങളിൽ ലൗകികാധികാരങ്ങൾ കടന്നുകയറാൻ ശ്രമിച്ചപ്പോഴെല്ലാം നാം അതിനെ സൗമ്യമായും സ്നേഹമസരണമായും രക്തസാക്ഷിത്വം വരിച്ചും പ്രതിരോധിച്ചിട്ടുണ്ട്. ദൈവത്തെക്കാളേറെ നിങ്ങളെ അനുസരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് യഹൂദ നേതാക്കന്മാരോട് പത്രോസ് ആദ്യമേ പറയുന്നത് അതുകൊണ്ടാണ്. ആ ക്രമം കൃത്യമായി നാം ഓർക്കണം. ദൈവം കഴിഞ്ഞേ ഉള്ളൂ ഏത് രാജാവും. അതിനാൽ ധാർമ്മികതയും വിശ്വാസവും കൈവിടാതെ നാം രാജ്യാധികാരങ്ങൾക്ക് വിധേയപ്പെടുക തന്നെ വേണം. ഇന്ന് 89-ാം സങ്കീർത്തനം ദൈവവും രാജാവും തമ്മിലുള്ള ബന്ധത്തെ ധ്യാനിക്കുന്നതാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, നിത്യം നിലനിൽക്കും എന്ന് ദൈവം അനുഗ്രഹിച്ച ദാവീദ് സിംഹാസനം ഒരു രാഷ്ട്രീയ നീക്കുപോക്കിൻ്റെ ബലത്തിലല്ല നിലനിന്നത്. അങ്ങനെയൊരു ഭൗമിക സിംഹാസനം ഇന്നില്ല. പക്ഷേ ദൈവികമായ അർത്ഥത്തിൽ ആ സിംഹാസനം ഇന്നുമുണ്ട്. ദാവീദ് പുത്രനായ ക്രിസ്തുവിൻ്റെ സിംഹാസനം. എല്ലാ ആധിപത്യവും അവന് നൽകപ്പെട്ടു. ഈശോ തൻ്റെ ചോദ്യകർത്താക്കളുടെ കപടമുഖം തിരിച്ചറിഞ്ഞ ഉത്തരം നൽകി. ഹിപ്പോക്രിസിസ്, കപടനാട്യം, മാസ്ക് ധരിക്കുക എന്നാണ് സൂചന. ഇക്കാലത്ത് നമുക്ക് ഒരു മാസ്ക് അധികം ധരിക്കേണ്ടി വരുന്നു എന്നൊരു സരസകവി കുറിച്ചത് ഓർക്കുന്നു. ആത്മാവിന് പണ്ടേ മുഖാവരണങ്ങൾ പതിവാണല്ലോ, ഇപ്പോൾ മുഖതാവിലും ഒന്ന് ചാർത്തിയെന്ന് മാത്രം. കറുത്തവർഗക്കാരോടുള്ള വിവേചനം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് 1895 പോൾ ലോറൻസ് ഡൺബാർ എഴുതിയ വി വെയർ ദ മാസ്ക് എന്നൊരു കവിത ശ്രദ്ധിക്കാം. കണ്ണീരും വിറയാർന്ന ചുണ്ടുകളും നാം ഒരു മറയ്ക്കുള്ളിൽ ഒളിപ്പിക്കുകയാണ്. ചിരിയുടെയും സ്വസ്ഥതയുടെയും മുഖമറകൾ നാം അണിയുന്നു. അല്ലെങ്കിലും നമ്മുടെ വേദനകളുടെ ആഴം ആർക്കാണ് അറിയേണ്ടത്? ദിസ് ഡെറ്റ് വി പേ ടു ദ ഹ്യൂമൻ ഗൈൽ. യഥാർത്ഥ കണ്ണീരോ ജീവിതമോ കാണാൻ താല്പര്യപ്പെടാത്ത മനുഷ്യൻ്റെ ദുഷ്ടതയ്ക്ക് നാം കൊടുക്കേണ്ട കടമാണ് ഈ മുഖംമൂടികൾ. ഡെയിൽ ഗ്ലാസ് ഹെസ് എന്നൊരു എഴുത്തുകാരൻ ഇന്നത്തെ സുവിശേഷത്തെ പരാമർശിച്ച് പറഞ്ഞത് ഓർത്തുപോവുകയാണ് ഈ കടബാധ്യതയുടെ കാര്യം കേട്ടപ്പോൾ. സീസറിനുള്ളത് സീസറിന് കൊടുക്കാൻ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. സീസറിൻ്റെ എന്തെങ്കിലും ഔദാര്യമോ സംരക്ഷണമോ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോയി അവൻ്റെ കടം വീട്ടിക്കോളൂ എന്ന്. അപ്പോ ദിദോമായി എന്നാണ് കർത്താവ് പറഞ്ഞത്, തിരിച്ചടച്ചോളൂ എന്ന്. സത്യം പറഞ്ഞാൽ ഈശോ തൻ്റെ പ്രതിയോഗികളുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. അവർ ചോദിക്കുന്നു സീസറിന് കപ്പം കൊടുക്കണോ എന്ന്. യേശു ഒരു നാണയം കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വന്തം കീശയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നീട്ടി. അവിടെയാണ് തമാശ. സീസറിൻ്റെ ഉറപ്പിൽ ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരു നാണയം ഉപയോഗിച്ചാണ് അവർ അരി മേടിക്കുന്നതും മറ്റെന്തൊക്കെ നേടണമോ അതെല്ലാം നേടുന്നതും. എന്നിട്ടും അവനർഹിക്കുന്ന കപ്പം കൊടുക്കാനുള്ള മര്യാദ അവർക്കില്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ തരത്തിൽ പോകരുതായിരുന്നു എന്നാണ് യേശു പറയാതെ പറയുന്നത്. അധാർമികമായ നിയമങ്ങളും നിലപാടുകളും നാം തള്ളിക്കളയണം
അതിനെ സൗമ്യമായി ലംഘിക്കണം എന്ന ആശയം പഠിപ്പിച്ച ഹെൻറി ഡേവിഡ് തോറോ തൻ്റെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന ഗ്രന്ഥത്തിൽ ഈ സുവിശേഷ ഭാഗത്തെ അങ്ങനെ തന്നെയാണ് വായിക്കുന്നതും. അടിച്ചമർത്തുന്ന മർദ്ദക വ്യവസ്ഥകളോട് സ്വാതന്ത്ര്യവും പൗരാവകാശവും മാനിക്കാതെ ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുന്ന ഭരണകർത്താക്കളോടുള്ള നിസ്സഹകരണമായാണ് ഗാന്ധിജി കർത്താവിൻ്റെ ഈ വാക്കുകളെ കാണുന്നത്. സീസറിൻ്റെ ലിഖിതവും രൂപവുമുള്ളത് അവന് അവകാശപ്പെട്ടതാണ്. അത് ലോകത്തിൻ്റെ വ്യവസ്ഥയാണ്. എന്നാൽ ദൈവത്തിൻ്റെ രൂപവും ഐക്കോൺ ലിഖിതവും എപ്പിഗ്രാഫിയും ഉള്ള നമ്മളോ? ക്രിസ്തീയ ധാർമ്മികതയുടെ അടിസ്ഥാനം തന്നെ മനുഷ്യൻ ദൈവച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന തിരിച്ചറിവാണ്. ഇമാഗോ ദേയി, നമ്മൾ വെറും മൃഗങ്ങൾ മാത്രമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ധാർമ്മികത കേവലം പ്രകൃതിപരമായതോ കാട്ടുനീതിയോ അല്ല. രൂപം ഐക്കോൺ എന്ന പദം വിശുദ്ധ സ്വരൂപങ്ങളെ കുറിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്നലെ നാം മാതാവിൻ്റെ കറുത്ത ഐക്കണുകളെ ധ്യാനിച്ചതേയുള്ളൂ. ഈ മണ്ണിൽ വിരിഞ്ഞ രൂപങ്ങൾക്ക് വിണ്ണിൻ്റെ ഗന്ധം കലരുമ്പോഴാണ് ഐക്കണുകൾ പിറക്കുന്നത്. തിരുവചനം ഐക്കോൺ എന്ന വാക്കുപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് പ്രഖ്യാപിക്കാനാണ്. കുരിശിൻ്റെ വഴിയിൽ നാം പരിചയപ്പെടുന്ന വെറോണിക്ക പോലും ഈശോയുടെ യഥാർത്ഥ മുഖത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചൊരു പദമാണെന്ന് പറയപ്പെടുന്നു. വേറ ഐക്കോൺ, യഥാർത്ഥ രൂപം. അത് പതിഞ്ഞ് തൂവാല സൂക്ഷിച്ചവൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വെറോണിക്ക ആയി എന്നൊരു അഭിപ്രായമുണ്ട്. ഇനി ലിഖിതം, എപ്പിഗ്രാഫേ, അത് അവൻ്റെ കുരിശിൻ്റെ മുകളിൽ മൂന്ന് ഭാഷകളിൽ എഴുതിയത് തന്നെ. അതാണ് ദൈവത്തിൻ്റെ ലിഖിതം. അവൻ രാജാവാണ്, ലോകം മുഴുവൻ്റെയും രാജാവ്. അവന് ഞാൻ കപ്പം കൊടുക്കുന്നത് നശ്വരമായ നേർച്ച കാഴ്ചകളല്ല, എന്നെ തന്നെയാണ്. ഇന്ന് പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിൽ അത് കൃത്യമായി പറയുന്നുമുണ്ട്. എല്ലാം കരിഞ്ഞും ഉരുകിയും ചാമ്പലുമായി തീരുന്ന അത്യുഷ്ണം വരാനിരിക്കുന്നതേയുള്ളൂ, അല്ല വന്നു കഴിഞ്ഞു. അവിടെ സീസറിൻ്റെ ലോഹത്തൊട്ടുകൾ വെന്തുരുകും. കർത്താവിൻ്റെ രണ്ടാം വരവിനെ ധ്യാനിക്കുന്നൊരു ഗ്രന്ഥമാണ് ആ ലേഖനം. മലാക്കി 3:2, തീ പോലെ കത്തുന്ന ആ ദിനങ്ങളെ ആര് അതിജീവിക്കും? 1 യോഹന്നാൻ 3:2, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ? സീസറിൻ്റെ ലോഹത്തൊട്ടുകൾ ഉരുകിപ്പോകും. സീസറിൻ്റെ സാമ്രാജ്യം അലിഞ്ഞുപോയതുപോലെ തന്നെ ദൈവത്തിൻ്റെ രൂപവും ലിഖിതവുമുള്ള നമ്മൾ അന്നും നിലനിൽക്കും. സീസറിൻ്റെ മരണശിക്ഷ കാത്തു കിടക്കുമ്പോഴാണ് പത്രോസ് ഇത് എഴുതിയത് എന്നത് ക്രിസ്തീയ പ്രത്യാശയുടെ ആഴം വെളിവാക്കുന്നു. സീസർമാർ ദൈവങ്ങളായിട്ട് തങ്ങളെ തന്നെ അവരോധിച്ചവരാണ്. അവരുടെ നാണയങ്ങളിൽ അവരുടെ പേരും ലിഖിതവും മറുവശത്ത് സമാധാന ദേവതയായ പാക്സിനെയും ആലേഖനം ചെയ്തിരുന്നു. അതിക്രമത്തിലൂടെ കൈമാറുന്ന ഒരു അടക്കത്തെയാണ് അവർ സമാധാനമെന്ന് വിളിച്ചിരുന്നത്. സഭയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാകയാൽ നാം മനസ്സിലാക്കേണ്ട ഒരു ക്രിസ്തീയ സത്യം കൂടിയുണ്ട് ഇവിടെ. സമാധാനം നീതിയുടെ പരിണത ഫലമാണ്. ക്രമാനുഗതമായ സാമൂഹിക നീതി ലംഘനങ്ങളിലൂടെ നമ്മൾ മൂന്നാം ലോക മഹായുധം ചെറിയ ഗഡുക്കളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാർപ്പാപ്പമാർ ആവർത്തിച്ച് മുന്നറിയിപ്പ് തരുന്നു. പെന്തക്കോസ്ത അനുഭവം എങ്ങനെ ഭൗതികമായ ഒരുമകളും കൊണ്ടുവരുന്നു എന്ന് ധ്യാനിച്ച് റോമിലെ ഒരു ആഫ്രിക്കൻ വംശജനായ വൈദികൻ എനോബോങ് ഉഡോയ്ഡിയോങ് എഴുതിയൊരു കുറിപ്പ് വത്തിക്കാൻ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ലോകം മുഴുവൻ ഒരുപോലെ മനസ്സിലാക്കുന്ന ഭാഷ എന്ത്? അത് സ്നേഹമാണ്. ദൈവച്ഛായയുള്ള മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ആ ഭാഷ വിരിയുന്നത്. തുടർന്ന് അദ്ദേഹം ചോദിക്കും, നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ആഫ്രിക്കൻ രാഷ്ട്രത്തലവന്മാരൊക്കെ ക്രിസ്ത്യാനികളായിട്ടും ജനകോടികൾ എന്തേ ആഫ്രിക്കയിൽ ഇന്നും തികഞ്ഞ ദാരിദ്ര്യത്തിൽ മരിക്കുന്നു. തൻ്റെ നിഷേധം കൊണ്ട് നമ്മുടെ പൊള്ളത്തരങ്ങളെ തുറന്നുകാട്ടിയ നീച്ചയെ പറയും, എല്ലാ കാലത്തും എല്ലാം പല രീതിയിൽ വ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട്. എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നത് തീരുമാനിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ സത്യനിഷ്ഠയല്ല, അധികാരമാണെന്ന് മാത്രം. തീയിലുരുകാത്ത, ഉച്ചുകുത്താത്ത, അടങ്ങാത്ത നിക്ഷേപങ്ങൾ നമുക്കും സമ്പാദിക്കാം, ഇനിയും അത് തുടങ്ങിയിട്ടില്ലെങ്കിൽ.